കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ഒരു മന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം, വി മുരളീധരൻ എന്ന് പറയും. അദ്ദേഹം ഇന്നലെ ഒരു വിളംബരം നടത്തിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അതായത് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയം ഉപേക്ഷിച്ച് കാവി വസ്ത്രം ധരിച്ച് സന്യാസി വേഷത്തിൽ തൻ്റെ ആഫീസിൽ, ഡൽഹിയിലെ ആഫീസിൽ എത്തിയാൽ ദേശീയപാതാ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താം എന്നാണ് അദ്ദേഹം അരുളി ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയമേ പാടില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. എന്താണ് ഇതിന് കാരണം? കേരളത്തിൽ അങ്ങോളമിങ്ങോള ദേശീയപാതയിൽ കുഴികളും ഗർത്തങ്ങളുമാണ്. ശനിയാഴ്ച രാത്രി നെടുമ്പാശ്ശേരി റോഡിൽ, വിമാനത്താവളത്തിനടുത്തുള്ള റോഡിൽ, രണ്ടടിയോളം താഴ്ചയുള്ള ഒരു കുഴിയിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ തലകുത്തി വീണ് മറിയുകയും അദ്ദേഹത്തിൻ്റെ പുറത്തുകൂടി, ഹാഷിം എന്ന് പറയുന്ന 52 വയസ്സുകാരൻ്റെ പുറത്തുകൂടി മറ്റൊരു വണ്ടി കയറി ഇറങ്ങുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷമാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കുറേ ചർച്ചയായത്. കേരളത്തിൽ ഒറ്റ റോഡ് പോലും നേരെ ചൊവ്വയെ നന്നാക്കുകയോ കുഴികളടയ്ക്കുകയോ ചെയ്തിട്ടില്ല. മൊത്തം ദേശീയപാതയുടെ ഒരു 10% പോലും നമുക്ക് നല്ല റോഡുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഹൈക്കോടതി ഉടൻ തന്നെ ഇടപെടുകയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അല്പം കുഴി അടയ്ക്കാൻ കരാറുകാരൻ തീരുമാനിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് വർഷം തോറും ഈ ദേശീയപാതാ വികസനത്തിനും അതിൻ്റെ അറ്റകുറ്റപ്പണിക്കുമായി കേന്ദ്ര സർക്കാർ ചെലവ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ 25% പോലും റോഡിൽ ഇറക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു നോട്ടവുമില്ല. കരാറുകാരും എഞ്ചിനീയർമാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും പിന്നീട് അത് തിരിഞ്ഞു നോക്കാറില്ല. 2019 ഒരു യുവാവ് ഇതുപോലെ തന്നെ എറണാകുളത്ത് അതിദാരുണമാം വിധം കുഴിയിൽ വീണ് മരിച്ചു. ഈ ആഷിമിൻ്റെ മരണത്തിന് ഇടയാക്കിയ സംഭവം പറയുമ്പോൾ നമ്മുടെ ഹൈക്കോടതി ആ അന്ന് മരിച്ച യുവാവിൻ്റെ മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം കോടതി പറഞ്ഞാൽ പോലും കേൾക്കാത്തൊരവസ്ഥയാണ് ഇന്ന് BW-യിലെ എഞ്ചിനീയർമാർക്കുള്ളത്. അത്ര ധാർഷ്ട്യമാണ് അവർക്ക്. കാരണം അവർക്ക് രക്ഷിക്കാൻ അവർക്ക് ആളുകളുണ്ട്, അവർക്ക് ഗോഡ്ഫാദേഴ്സ് ഉണ്ട്, അവർ രക്ഷിച്ചോളും. കാരണം കൃത്യമായി ആ പടി അങ്ങ് എത്തിയാൽ മാത്രം മതി. ഇതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ. കേരളത്തിൽ കുണ്ടും കുഴിയും ഇല്ലാത്ത ഒരു റോഡെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ എഞ്ചിനീയർമാർക്ക് മറുപടിയില്ല. കാരണം അത്രമാത്രം കുണ്ടും കുഴിയുമാണ്. അതിപ്പോൾ റോഡേ നടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ കേന്ദ്രമന്ത്രി മുരളീധരൻ അത് അറിയണമെന്നില്ല. കാരണം അദ്ദേഹം വന്നിറങ്ങിയാൽ ഉടൻ തന്നെ സ്റ്റേറ്റ് വണ്ടി എത്തും. നല്ല വിമാനത്തിൽ സഞ്ചരിക്കാൻ പോലുള്ള സംവിധാനങ്ങളുള്ള കാറുകളാണ്. കുഴിയൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ലാത്ത കുഴി കാണുന്നില്ല. അദ്ദേഹം സാധാരണക്കാരെ പോലെ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്ത് നോക്കണം. അപ്പോഴറിയാം ഇവിടുത്തെ ദയനീയ സ്ഥിതി. ഇത് നന്നാക്കുന്നതിനും അതിനുവേണ്ട കേന്ദ്രത്തിലെ മന്ത്രിയെ, ഇത് സംബന്ധിച്ച മന്ത്രിയെ കണ്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച ചെയ്ത് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം രാഷ്ട്രീയം അളക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ടെൻ്റെ ആഫീസിലോട്ട് വരൂ. കേരളത്തിലുള്ളവർ വരിവരിയായി ഡൽഹിയിലെ മുരളീധരൻ്റെ ആഫീസിലെത്തണം. ആരോ പറയുന്നത് കേട്ട് നല്ലൊരു ആഫീസ് ഇയാൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. ആ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം. ആരുമായിട്ട് ചർച്ച ചെയ്യും? മുരളീധരനായിട്ട് ചർച്ച ചെയ്താൽ ഈ കുഴി അടയുമോ? അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ മുരളീധരന് കേന്ദ്രത്തിലെ മന്ത്രിയെ, ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയെ കണ്ടിട്ട് ഇതാണ് കേരളത്തിൻ്റെ പരിസ്ഥിതി. നിങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുക. അവിടെ ഓരോ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുറിവേൽക്കുന്നു, അല്ലെങ്കിൽ കയ്യും കാലും ഒടിയുന്നു. ഇതൊക്കെ എൻ്റെ നാട്ടിൽ നടക്കുകയാണ്, നിങ്ങൾ ഇടപെടണം എന്നും പറയാൻ മടിച്ച് അദ്ദേഹം ഇപ്പോൾ പറയുന്നു നിങ്ങൾ രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ ആഫീസിലോട്ട് വരൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു മന്ത്രിയുണ്ടോ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലൊരു മന്ത്രി, വേണ്ട തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു മന്ത്രി ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അയാൾ തമിഴ്നാട്ടിൽ തിരിച്ചിറങ്ങുമോ? ഒരിക്കലും ഇറങ്ങില്ല. അത് മാത്രമല്ല, കേരളത്തിൻ്റെ സ്ഥിതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളതാണ് ഈ റോഡുകളുടെ കാര്യത്തിൽ നാം മനസ്സിലാക്കുന്നത്.
പല ആളുകളും പറയാറുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുന്നവരൊക്കെ പറയാറുണ്ട്, ഇതുപോലൊരു ഗതികെട്ട സംവിധാനം റോഡും മറ്റുമൊന്നും ഇവിടെ അല്ലാതെ വേറെ ഒരിടത്തുമില്ല. കാരണം മറ്റൊന്നുമില്ല, ഇതുപോലെ ചുംബന്മാരായ കുറെ മന്ത്രിമാരുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും നടക്കുമോ? ഒരു ഉദ്യോഗസ്ഥനും ഒരു ജോലിയും ചെയ്യില്ല, അവൻ കരാറുകാരിൽ നിന്ന് മാസപ്പടി വാങ്ങിച്ച് സുഖമായി ജീവിക്കുന്നു, എന്നിട്ട് അവനെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് വരൂ ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. മുരളി തന്നെ ആത്മാർത്ഥ കേരളത്തിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹം മറ്റാരെയും കൂട്ടുപിടിക്കണ്ട. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ? കേരളത്തിൽ നിന്ന് അല്ല അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയതെങ്കിലും ഒരു വലിയൊരു സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിയ ഒരാളല്ലേ മുരളീധരൻ? മുരളീധരൻ എന്തുകൊണ്ട് ഈ ഉപരിതല വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്നും അതിൻ്റെ ഈ ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയാൽ മതിയല്ലോ. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരും ഒന്നും ആണല്ലോ, എല്ലാവരും മനുഷ്യരാണല്ലോ. അവരൊന്നും മുരളീധരനെ പോലെ ഒരു കണ്ണുകൊണ്ട് കണ്ട് മറ്റേ കണ്ണുകൊണ്ട് അടയ്ക്കുന്ന ഒരാളുകളല്ലല്ലോ. അവരോട് പറഞ്ഞ് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലേ? അതിന് നിൽക്കാതെ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കേരളീയരോട് പറയാം, ഇതാ ഞാനിതാ ഇടപെട്ടിരിക്കുന്നു, ഞാനിതാ ചെയ്തിരിക്കുന്നു, കേരളത്തിലെ കുഴികളെല്ലാം പെട്ടെന്ന് അടയ്ക്കാനുള്ള ഏർപ്പാടുണ്ടാവും, കേന്ദ്രത്തിലെ സർക്കാർ അതിന് സന്നദ്ധമാണ്. അതല്ലാതെ ഇവിടെ വന്ന് പിന്നെ പത്രക്കാരോട് ഓരോന്നും വിളിച്ച് പറഞ്ഞ് ആളാകുക എന്നുള്ളതല്ലാതെ കേരളത്തിനെ സ്നേഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ മുരളീധരൻ ചെയ്യാൻ കഴിയുമോ? കഴിയുന്നില്ല. അതിന് പകരമാണ് ഈ ഒട്ടുവിദ്യകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് മുരളീധരനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒന്നുകിൽ നിങ്ങൾ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മലയാളികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് ഇതിനകത്ത് ഇടപെടുത്തിച്ച് ഉടനെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അവരവരുടെ കാര്യം നോക്കുന്നുണ്ട്, സംസ്ഥാനത്തെ റോഡുകളുടെ കാര്യം ഇവിടെ നോക്കാൻ ആളുകളുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ അല്ലല്ലോ കേന്ദ്രത്തിൻ്റെ ഫണ്ടെന്ന് പറയുന്നത്. ഇതുപോലെ ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു വകുപ്പ് വേറെയില്ല. ഉപരിതല ഗതാഗത വകുപ്പ് പോലെ ഇത്രയും അധികം വാരിക്കോരി ചിലവാക്കുന്ന വേറെ വകുപ്പില്ല. കാരണം അവർ ഇന്ത്യയിലെ മൊത്തം റോഡുകളുടെ കാര്യങ്ങൾ അവരാണ് നോക്കുന്നത്. അപ്പോൾ കേരളത്തിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു വിരോധാഭാസമാണ് ഈ ദേശീയപാതയിലെ കുണ്ടും കുഴിയും. അതടയ്ക്കുന്നതിന് മുരളീധരൻ സ്വന്തമായി ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡ് മന്ത്രിയെ കണ്ടിട്ട് ചെയ്യിക്കുന്നതിന് പകരം നിങ്ങൾ വരൂ, നമുക്ക് എൻ്റെ ഓഫീസിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ ഇരുന്നിട്ട് എന്ത് സംസാരിക്കാൻ നോക്കും? അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുരളീധരനോട് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കൂ, അതിനുശേഷം മതി നമുക്ക് കൂട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് പിന്നെ ഡൽഹിയിൽ വരുന്നതും പിന്നെ നമ്മുടെ രാഷ്ട്രീയം മാറ്റിവെക്കുന്നതും ഒക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതല്ലേ നല്ലത് മുരളീധരൻ?